ஜனா மேரி ஜனா ஹே தாரா மஞ்சள் கொல்கம் டவேரையாய் நின்னில் கந்தம் வாஜாலமாய் വളരെ വിഷമമുണ്ട് എനിക്ക്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എല്ലാരും ഇല്ല, ഞാൻ കാര്യം എനിക്കൊരു കാര്യം പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, ബും പറയുമ്പോ കുഞ്ചു അതിനെ ചിരിക്കണേന്ന് പറഞ്ഞു. വേറെ ഒന്നുമല്ല, വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പറയും ഇനി ബും പറയത്തില്ലെന്ന്. അത് കഴിഞ്ഞ് വെൽക്കം ബാക്ക് പറയുമ്പോ തന്നെ വിഷ്ണുട്ട ബും പറയും. അപ്പൊ നോർമൽ ആയിട്ട് എനിക്ക് ചെയ്തു വരും. അതാണ് കേട്ടോ സത്യം, എനിക്ക് വിളിച്ച് വെളിപ്പെടുത്തേണ്ടി വരാം ഇപ്പം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ആദ്യം പറഞ്ഞില്ലേ രാവിലെ തുടങ്ങിയതാണ് ഒരു വീഡിയോ എടുക്കല്. വൈകുന്നേരം ആയപ്പോ തന്നെ ഞങ്ങള് ശശിയായപ്പോ അത് നിർത്തി, ഞങ്ങൾ അടുത്ത വീഡിയോ എടുക്കാന്ന് പറഞ്ഞ് ഈ വീഡിയോയിലേക്ക് ചാടിയതാ കേട്ടോ. അത് വേറൊന്നുമല്ല, ഒരു സീരീസ് എടുക്കാന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്തത്. അപ്പം ക്യാമറയ്ക്ക് ഒരു ജിമ്പൽ മേടിച്ചായിരുന്നു. അപ്പൊ ജിമ്പലിന്റെ പണി എനിക്കും ആനന്ദനും അഭിക്കും അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആകുന്നില്ല, അത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതെല്ലാം ബാലൻസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും മണി മൂന്നായി. 3 മണിക്ക് പിന്നെ പെട്ടെന്ന് വന്നിട്ട് റെഡി ആകുന്നില്ല. അപ്പം പെട്ടെന്ന് ആലോചിച്ചത്, നമ്മളൊരു ബാക്കപ്പ് ആയിട്ട് വെച്ചൊരു വീഡിയോ ആയിരുന്നു, എപ്പോഴെങ്കിലും ചെയ്യാന്ന് വെച്ചിരുന്ന ഒരു വീഡിയോ ആയിരുന്നു. അതെ, ഒരു ചലഞ്ച് ചെയ്യാം, എനിക്കറിയില്ല, ചിലപ്പോ അത് പാളി പോവും, ചിലപ്പോ അത് വർക്കൗട്ട് ആവും, എന്താവുന്ന അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും ചെയ്ത് നോക്കാം. ഞാനിത് മുന്നേ മൊല്ലു ഫാമിലി ചെയ്തിട്ടുണ്ട്, ഞാനും തട്ടനും എല്ലാരും കൂടെ ചെയ്തൊരു വീഡിയോ ആണ്. പക്ഷെ നമ്മുടെ 2.0 ഇത് ഫസ്റ്റ് ടൈം ആണ്. അതെ, 2.0 അങ്ങനെ ഗെയിം ഒത്തിരി വന്നിട്ടില്ല, രണ്ടോ മൂന്നോ ഒക്കെ വന്നിട്ടുള്ളൂ. അപ്പൊ എന്തായാലും നമ്മൾ ഒരുപാട് നീട്ടി കളിപ്പിക്കില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാനൊരു 2-3 സിനിമാ പേര് എഴുതിയിട്ടുണ്ട്. വിഷ്ണുനെ എഴുതിയിട്ടുണ്ട്, അബി എഴുതിയിട്ടുണ്ട്, അനന്തു എഴുതിയിട്ടുണ്ട്. അപ്പൊ അനന്തു എഴുതിയ സിനിമാ പേര് ഇതുവരെ എന്താന്ന് ഞാൻ കണ്ടിട്ടില്ല. അനന്തു അതിലൊരു സിനിമാ പേര് എനിക്ക് കാണിച്ചു തരും, ഞാൻ അത് വിഷ്ണുനെ ആക്ട് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് വിഷ്ണുനെ കൊണ്ട് ആ സിനിമാ പേര് പറയിക്കും. അബി എഴുതിയ സിനിമാ പേര് വിഷ്ണുനെ കാണിച്ചു കൊടുക്കും, വിഷ്ണുനെ അത് എനിക്ക് കാണിച്ചു തരും. പക്ഷെ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ വിഷ്ണുനെ പറഞ്ഞു അതെ വിഷ്ണുനെ കാണിച്ചിട്ടാണല്ലോ പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അബി എഴുതിയതിന്റെ മതി എന്ന് വിഷ്ണുനെ പറഞ്ഞു. കാര്യം അബി സിമ്പിൾ ആയിട്ടുള്ള എഴുതി കാണുന്ന പ്രതീക്ഷ, പക്ഷെ അബി ഒരു ചിരി ചിരിക്കുന്നുണ്ട്, എന്താ അതിലെന്ന് പറഞ്ഞാ മനസ്സിലാവത്തില്ല. ക്യാമറയുടെ ബാക്കിൽ നിന്നിട്ട് അബി ചിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഗെയിമിക്ക് പോവാല്ലേ. അപ്പൊ ആദ്യം വിഷ്ണുനെ എനിക്ക് അന്നത്ര അഭിനയിച്ച് കാണിക്കണം. അപ്പൊ അബി ആദ്യം എഴുതിയ ആ ഒരു പേര് എന്താന്ന് ആ സ്ക്രീനിൽ കാണിച്ചോട്ടോ വിഷ്ണുട്ട. ഓക്കെ. അയ്യോ, എടാ ആ പടം ഒന്നും അറിയത്തില്ലടാ, അറിഞ്ഞാൽ തന്നെ നമുക്ക് പറയാൻ അറിയത്തില്ല. പഴയ പടം എന്നാണെങ്കിൽ എനിക്ക് അറിയില്ല കേട്ടോ. എത്ര 2000 ഞാൻ കാണിച്ചു തരാം. അയ്യോ, ഏഴ് ഇത് ഒളിഞ്ഞു നോക്ക, അത് പക്ഷേ ഏട്ടൻ സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല കേട്ടോ. കള്ളൻ കള്ളൻ ഏഴ് വേർഡ്, ഏഴര കള്ളൻ, കള്ളൻ കട്ടു മതില് ചാടി ചാടിപ്പോയി, ഏഴെണ്ണം മതിലുമെന്ന് എടുത്തു, ഏഴ് ഏഴ് കള്ളൻ, ഏഴ് കള്ളൻ. ആ അവിടെ നിക്കണോ? ആ നിന്ന് നോക്കി. ഏട്ടൻ പറയാൻ പാടില്ല, ഏട്ടൻ പറയാൻ പാടില്ല. ഏഴ് കള്ളൻ, ഏഴ് കള്ളൻ ആലോചിച്ചോ? ഏഴ് കള്ളൻ തലയില് മാന്തി. ഏഴ് എന്റെ പൊന്നുട്ടി വേറെന്തേലും പറഞ്ഞു കാണിക്കാൻ പറ്റത്തില്ല. ഇല്ല അത് പറ്റത്തില്ല, തോറ്റ്. ഇവള് പറയത്തില്ല, പറ അത് ഏട്ടൻ എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ. ഇവക്ക് പറയാൻ പറ്റത്തില്ല, അതിനുള്ള അറിവുള്ള ഇവക്ക്. അത് പറ്റത്തില്ല, ഏട്ടൻ സിനിമ പേര് മുഴുവൻ പറഞ്ഞ ഇപ്പം. ഇല്ല, ആ മൊത്തം പറഞ്ഞു, അത് നിനക്കത് പറയാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഏഴര കള്ളനാണോ? ഇല്ല പറയത്തില്ല അവള്. അതെ, അങ്ങനെ അതിലും കൂടുതൽ കാണിക്കാനും പറ്റത്തില്ല. എന്താ സിനിമ പേര്? സപ്തമശ്രീ തസ്കര. അതിനെ എന്തൊക്കെ പറ്റി കാണിച്ചേ? എന്താ
അത് ഞാൻ പറഞ്ഞില്ല, അതാ ഇവക്ക് അറിയത്തില്ല. അത് സപ്തമശ്രീ തസ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഏഴ് കള്ളന്മാരെന്ന്. അല്ലാതെങ്ങനെ കാണിക്കും അതൊന്നും പറഞ്ഞു. അത് ഇപ്പൊ ഇനി അങ്ങനെ പറയാൻ പറ്റില്ല. അതിന്റെ അവിടെ നിക്കുവാണെങ്കിൽ എന്തെങ്കിലും കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ആനന്ദു ഇന്ന അടുത്ത് പറഞ്ഞായിരുന്നു എനിക്ക് ടഫ് ആയിട്ട് എന്തെങ്കിലും എടുക്കുള്ളൂ എടുക്കുള്ളൂ. അയ്യോ ഇതെങ്ങനെ പറയാന്ന് പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ല. ഐ വിൽ ട്രൈ. മൂന്ന്, ത്രീ, മൂന്നര, ഒന്നര, മൂന്ന്, മോതിരം, മൂന്ന് മോതിരം, മൂന്ന്, നിങ്ങളും ഉണ്ട്, മൂന്ന്, മൂന്നര, എല്ലാം വായിച്ചളഞ്ഞു. ആ മൂന്ന്, മുന്നോട്ട്, നാല്, മൂന്ന്, മൂന്നിലൊന്ന്, തല, തല, ഉച്ചി, മുടി, നെറ്റി, തലയൊട്ടി, ഞാൻ പറയുന്നത് മനസ്സിലാവും. ഓക്കെ, നടന്മാരെ കണിക്ക്, ബോൾ, ഫുട്ബോൾ, ആ മലയാളം പോലല്ലേ. ആ സുഡാനി ഫ്രം നൈജീരിയ. ഈ അല്ല ഈ പാടൊക്കെ, ആ അതാ ഞാൻ പറഞ്ഞു ഒത്തിരി ടഫ് ഇട്ട് കഴിഞ്ഞാലും പാടത്തില്ല. ഇത് പറയാൻ പറ്റണില്ല കേട്ടോ, കാര്യം ഇത് എനിക്ക് എന്ത് ഞാൻ ഇത് തലയോട്ടി ഞാൻ സുഡാനി എന്നുള്ള എഴുതണ്ട ഈ ഓട്ട. അപ്പൊ എന്തായാലും രണ്ടിലും ഞാനും വിഷ്ണുണ്ണും ഹാവി ആയി പോയിട്ടിരിക്കും. ഇത്രയും നല്ല പേരുകൾ നമുക്ക് തന്ന ആനന്ദുവിനെ അബിനെ നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കാം, കാണിച്ചു തരടാ പന്നി. വേലക്കാരിയായിരുന്നാലും നീ എൻ മോ വീട് 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 കെട്ടിടം അതിൻ്റെ അത് തറ തറയുടെ പേരെ മണ്ണ് പിന്നെ തറയുടെ തറയുടെ ഒന്നാമത്തെ താ രണ്ടാമത്തെ വാക്ക് രണ്ടാമത്തെ വാക്ക് രണ്ടാമത്തെ വാക്ക് ഒന്നാമത്തെ വാക്ക് എല്ലാം മായച്ച് ആ പറ ഒന്നാമത്തെ വാക്ക് ആ ഭൂമി വീട് ആ ഭൂമി വീട് അതെന്ത് ഭൂമി വീട് ഭൂമി ദേവിന്ന് കേട്ടിട്ടുണ്ട്. മൂന്നാമത്തെ വാക്ക് മൂന്നാമത്തെ വാക്ക് വീട് ഒന്നാമത്തെ വാക്ക് ഭൂമി തറ ഭൂമി വീട് ഇത് ശരിയല്ല നീ കറക്റ്റായിട്ട് പറഞ്ഞേ ആ എല്ലാം മതി നീരാശം പച്ചക്കട ചുമന്ന ഭൂമി അതല്ലേ എന്നാ പറ ആ ഫസ്റ്റ് വാക്ക് ആ എടുത്തോണ്ട് പോന്ന വീട് ആ കൂര ഹോം ഹോം എല്ല അവിടെ ആരാ വഴി വഴി പ്രദേശം കപ്പത്തോട്ടം
പിന്നെ അവിടെ എന്തു കൂടെ അവിടെ കപ്പ തോട്ടം ഏ കപ്പത്തോട്ടത്തിന്റെ പേര് സ്ഥലത്തിന്റെ പേര് നെൽപ്പാടം വയൽ പാട കൃഷി കൃഷി പാടം വയൽ വരമ്പ് ഇതെന്തോ ഇത് ഇവനിങ് സത്യം പറഞ്ഞ ഇത് സ്ഥലമാണോ ഉദ്ദേശിച്ചത് സ്ഥലത്തിന്റെ പേര് ഭൂമി പുരയിടം വസ്തു ഗ്രൗണ്ട് കളിയിടം കളിസ്ഥലം വേറെന്ത് പറമ്പ് ആ പറമ്പെന്ന് പറഞ്ഞ സിനിമയുണ്ട് ആ പറമ്പ് ആ രണ്ടാമത്തെ വാക്ക് പറമ്പാണ് രണ്ടാമത്തെ വാക്ക് ആ ഒന്നാമത്തെ വാക്ക് വീട് മേലെ പറമ്പിലാൻ വീട് അതെ ഇതൊക്കെ സിമ്പിൾ സിമ്പിൾ അല്ല ഞാൻ ഈ മേലെ എന്ന് കാണിക്കുന്നത് പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം മിണ്ടരുത് എനിക്കത് ഇഷ്ടമല്ല അയാൾ കഥ എഴുതുകയാണ് പോളണ്ടിനെ പറ്റി എനിക്ക് മിണ്ടിപ്പോയി ഞാൻ സഹിക്കില്ല പോളണ്ട് എന്താ ഇയാളെ തറവാട് സ്വത്തം കെയിം കളിക്കുന്നു ഒറ്റ വാക്കാണ് പുതിയ പടമാണ് ഒരുപാട് പഴയതാണ് എത്തി നോക്കുന്നു എത്തി നോക്കുന്നു ആ പൊക്കം ഉള്ളടുത്ത് എത്തി നോക്കുന്നു ആ എത്തി നോക്കുന്നു എത്തി നോക്കുന്നു ഓക്കെ ആ എഴുതുന്നു ആ പിന്നെ എഴുതുമല്ലേ നീ കാണിക്കുന്നേ ഇതെങ്ങനെ സിമ്പിൾ ആയിട്ട് കാണിക്കുന്ന ഒറ്റ വാക്കാണോ അല്ല പുതിയ പടമാണോ അതോ നീ എന്തോ നീ ഇങ്ങനെ ഇങ്ങനെ ഇതാ കാണിച്ചത് ഇത് ഇത് കാണിച്ചിട്ട് പറയാ ഇതാന്ന് സിനിമ ഒറ്റ വാക്ക് അത് മനസ്സിലായി ഇങ്ങനെ കാണിച്ചിട്ട് പറയാണ് ഇതാന്ന് കണ്ടുപിടിക്കുക ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ സഖാവോ അതെന്തുവാ അതിനെപ്പറ്റി ഇതായിട്ടുള്ള പടമാണോ ആ ആ ജാഥ ജാഥയായിട്ട് പോകുന്നു ആ രണ്ടാമത്തെ വാക്ക് എന്തോ ആ എല്ലാം കളഞ്ഞു ഒന്നാമത്തെ ആ ചാറ്റ് ചെയ്യുന്നു ആ ചാറ്റ് ചെയ്യുന്നു ഹായ് ആ എനിക്ക് മെസ്സേജ് വന്നു മെസ്സേജ് സന്ദേശം ഇതിനാണ് നീ ഇതിനാ ഇത് പറഞ്ഞ പോരെ ഞാനിങ്ങനെ അവിടെ നിന്നിങ്ങനെ ഇത്ര അല്ലേ ഉള്ളു ഇത്ര ജാതിയിലേക്കൊക്കെ പോയി എവിടെ പോകുന്നേ ഞാൻ ഓക്കെ രണ്ടു പേര് എടാ ചുണ്ടിൽ ഇപ്പോണ്ട് മുടി മുടി പറയരുത് അപ്പൊ എനിക്ക് മനസ്സിലാ ഓക്കെ മുടി മുടിയില്ല ആഹ്
എന്റെ സ്വന്തം. മുടിയില്ലേ ലാലേട്ടന്റെ പാടോ? മുടിയില്ലാത്ത തല കഷണ്ടി. കഷണ്ടി ആരാന്നോ? ഫാദ് ഫാസില്. അയ്യോ ഫാദ് ഫാസില് ഞങ്ങളെ പറയാൻ പാടില്ല. ആ ഏ ഇന്ത്യൻ പ്രണയാണോ? മഹേഷിന്റെ പ്രതികാരം വല എറിയുന്ന പാടോ? ഫാദ് ഫാസിലിന്റെ ആ മറ്റേ പടമാണോ? അവൻ ഷെമ്മി ഹീറോ ആണെന്ന് പറയുന്ന സിനിമയാണോ? ആ മറ്റേ മറ്റേ ഓ ഏട്ടനോട് കാണാൻ പറഞ്ഞ പടം കുമ്പളങ്ങിനെ. ഓക്കേ ഓക്കേ അനന്തു. ഓക്കേ അപ്പൊ അനന്തു ആണ് അടുത്തത് കാണിക്കാം. കാണിച്ചാ കാണിച്ചാ എന്ത് പേരാണോ? നാളത്തെ സുഡാനി പോലത്തെ സാധനങ്ങളൊക്കെ. മൂന്നാമത്തത് പൂവ്, മഞ്ഞിൽ വിരിഞ്ഞ പൂവ്. അമ്മയും അച്ഛനും കൂടെ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് പോയി കേട്ട സിനിമ. പോരട്ടെ ഒറ്റ വാക്ക്. ഓ നിങ്ങൾ ഈ ഒറ്റ വാക്ക് ഇട്ട് കളിക്കത്തില്ല രണ്ടുപേരും? പശുമ്പ പശുവിന്റെ വേറെ, പിന്നെ കാള കാള പോത്ത് എരുമ ഗോമാതാവ്, പിന്നെ പശു തന്നെയല്ലേ ആന ആട് ഒട്ടകം കൊമ്പ് കൊമ്പ് ഓ ജെല്ലിക്കെട്ട് പിന്നെ അല്ലേ ഷേ ആണ് പിന്നെ ഒരു മൃഗമാണ് ഒരു മൃഗമാണ് കേരളത്തിലുള്ള മൃഗമാണ് വെളിയിലുള്ള മൃഗമാണ് കങ്കാരു. കങ്കാരുന്ന് പറഞ്ഞാലോ കൊമ്പില്ലല്ലോ. ആ മങ്കിപ്പെൻ മങ്കിപ്പെൻ ഒറ്റ വാക്കേ ഉള്ളു. ഒറ്റ വാക്ക് ഒറ്റ വാക്കുള്ളൊരു മൃഗം കൊമ്പ് എന്നാ മൃഗം കൊമ്പുള്ള മൃഗം. കൊമ്പിപ്പോ പശുവിനല്ലേ കൊമ്പ് അല്ല അല്ല ഒറ്റ വാക്കുള്ള കൊമ്പുള്ള മൃഗം വേറെ ഏതെങ്കിലും രൂപം മാറണ് പെട്ടെന്ന് മനസ്സിലാക്കാം. എന്നാ ഈ ഇവിടുന്ന് കണ്ടുപിടിക്കുന്ന പേരില് ഇതെനിക്കൊന്ന് മനസ്സിലാവുന്നില്ല. ആശാന ഞാനും കൂടെ ഒരു വേവിലെന്ത് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കിട്ടും. രണ്ട് വാക്ക്, രണ്ടാമത്തെ വാക്ക് കൊമ്പ് മാൻ, രണ്ടാമത്തെ വാക്ക് മാൻ, ഒന്നാമത്തെ വാക്ക് പൗഡർ മാന്, പോക്കറ്റ് മാൻ, അതെന്ത് മഞ്ഞ മാന്, ഷർട്ട് മാൻ, കർച്ചീഫ് മാൻ, കണ്ണാടി മാന്, പിന്നെ എന്തുവാണ് കാണിക്കുന്നത്? ചന്ദനം അരച്ചിട്ട് തേക്കുന്ന ചന്ദനമല്ലേ മഞ്ഞൾ മഞ്ഞൾ ചാന്ത്, പിന്നെ കന്മശി. ഓ അരച്ചിട്ട് മുഖത്ത് തേക്കുന്ന ചന്ദനമാണല്ലോ പയറോട് തേക്കും ചില അക്ക വന്നെ അഭിനയിച്ച് ചന്ദനമാണ് അത് ഏത് ഏത് അല്ല ഞാനെന്തു ഈ പോക്കാണെന്നുണ്ട് ഞാൻ പറഞ്ഞുകൊടുത്താലും മനസ്സിലാവാൻ പോകുന്നില്ല. വെറുതെ ട്രൈ ചെയ്ത് നോക്കാന്നേ ഉള്ളൂ. അപ്പൊ വിഷ്ണുട്ടൻ കാണിച്ചത് കറക്റ്റ് ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പൊ സിനിമ പേര് ചിലപ്പോ അവൻ ആ സിനിമ പേര് അറിയത്തില്ലായിരിക്കും മേ ബി അതുകൊണ്ടായിരിക്കും തോന്നുന്നു. ഞാൻ ചുമ ട്രൈ ചെയ്യാം. രണ്ടു വാക്ക് അത് എനിക്കറിയാം കൊമ്പുള്ളത് രണ്ടാമത്തെ.
മേക്കപ്പ് മാൻ, മേക്കപ്പ് മാൻ അതിന് ഈ ചന്ദനമൊക്കെ ആരൊക്കെയാണ്? പിന്നെ മേക്കപ്പ് മാൻ അല്ലേ? ഓ കല്യാണരാമൻ. പിന്നെ കല്യാണരാമത്തിനല്ലേ ഹനുമാന്റെ വാല് വെച്ചിട്ട് തുള്ളുന്നത്? കള്ളുകുടിയൻ. ഇത് കള്ളുകുടിയനല്ലേ? ഓ എനിക്ക് മനസ്സിലായി, മറ്റേ ആ മീരാ ജാസ്മിന്റെ പടം. ഓ അതെന്തോ എന്ത് മാനായിരുന്നു ആ രാക്കുവിൽ പാടി പാട്ടുള്ള പടമല്ലേ? ആ പടത്തിന്റെ പേര് ഞാൻ എനിക്ക് കിട്ടുന്നില്ല. മഞ്ഞ ചന്ദന. എനിക്ക് മനസ്സിലാവുന്നില്ല ആ പേര് സത്യമുണ്ട്. കസ്തൂരിയാണ് കാണിച്ചത്. അപ്പൊ ഓക്കെ, എന്തായാലും എന്താ പറയാ, ഇപ്പൊ എനിക്ക് ഈ ഒരു കളിയിലൂടെയാണ് മനസ്സിലായത് ആനന്ദ് വലിയൊരു പൊട്ടനായിരുന്നു. ഞാൻ പാട്ട് പാടാൻ അറിയാതെ പാട്ട് പാടാൻ കസ്തൂരി എന്നൊക്കെ പെട്ടെന്ന് എങ്ങനെ കിട്ടാന്? ഓക്കെ എന്തായാലും മഞ്ഞള മഞ്ഞളരച്ച് തേക്കുന്നതല്ലേ? ചട്ടയം മുണ്ടും കാണിച്ചപ്പോ എനിക്ക് മീരാ ജാസ്മിൻ ആണെന്ന് മനസ്സിലായി. താഴെ പൊട്ടി ചോട്ട മുമ്പേ. കുപ്പി ഉരുട്ടി കൊണ്ടുപോകുന്ന മാനോ കുപ്പി താഴെ കൊണ്ട് പൊട്ടി. അത് മനസ്സിലായി. മറ്റേ ഞാൻ പറയാം മനസ്സിലായി, നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ പടമല്ലേ മറ്റേ സൽസ? അതല്ലേ അത് കുഞ്ഞിരാമാണ്. ഇതൊക്കെ സിമ്പിൾ ആയിട്ടാണ്, ഇങ്ങനത്തെ സിമ്പിൾ തന്നെ പെട്ടെന്ന്. ഓക്കെ ജാനാ മേരി ജാനാ ഹേ തരാരാ മഞ്ഞിൽ കുളിക്കും രാവേരയായി നീൽ കന്ദം വാജാലമായി. വളരെ വിഷമുണ്ട് എനിക്ക്. ഇത്രയും കോമഡി ആയ ഒരു ഗെയിം ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മളെ അരങ്ങേറിയിട്ട് അത് ഭയങ്കരമായിട്ട് വളരെ നല്ല രീതിയിൽ ആവിയായി പോയതിൽ വിഷമുണ്ട്. അമ്മ താഴ്ന്ന് ചാവടിക്കുന്നിടത്ത് എന്നാ ഞാനും പറയാം, എനിക്ക് കുറച്ച് ചിരിക്കാനാന്ന് പറഞ്ഞ് കൂടെ കയറിയതാ. അമ്മ ചിരി പ്രതീക്ഷിച്ചത് എന്നാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേങ്കില് അമ്മ പ്രതീക്ഷിച്ച പോലെ ചിരിച്ചില്ല. അമ്മ പറയാം ഇത്ര നേരം ഇരുന്നിട്ട് ഞാൻ ഒന്നും ചിരിച്ചില്ല. അപ്പൊ സംഭവം ഇതിന്റെ ലാസ്റ്റത്തിന് മുന്നേ നമ്മൾ ഒരു അല്ലല്ല ഒരു ഗെയിമും കൂടെ നമ്മൾ എടുത്തുവിട്ടോ. പക്ഷെ അപ്പത്തിന് വോയിസ് കിട്ടിയില്ല എന്ന് പറഞ്ഞു കട്ട്. പക്ഷെ ഇതെന്താ സംഭവം എന്നറിയോ, എന്താ പറയാ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും, പക്ഷെ എനിക്കറിയില്ല ഇനി നിങ്ങൾക്ക് ചിരി വരുമെന്ന് അറിയില്ല. എന്താ അറിയില്ല ഞങ്ങൾക്ക് ചിരി വന്നില്ല. പക്ഷെ എന്താ പാളിയൊന്നുമില്ല, കുഴപ്പമില്ല, ഞങ്ങൾ തപ്പിച്ച് വെച്ച് തുടങ്ങിയല്ലേ ഉള്ളു ഗെയിമിലല്ലേ. അതിൻ്റെതായ ചില ഇതൊക്കെ ചില ആൾക്കാര് സുഡാനി ഫ്രം നൈജീരിയ എന്നൊക്കെ കൊടുത്തു. എനിക്ക് സപ്തമശ്രീ തസ്കര ഞാൻ എനിക്കറി ഇവളിത് കേട്ടാലും ഇവള് പറയുന്നില്ലെന്ന് എനിക്കറിയാം. ഓർമ്മ പോലും സപ്തമശ്രീ സത്യം പറഞ്ഞ ആൾക്കാർ മനഃപൂർവ്വം പറയാൻ അങ്ങനെ പറയാൻ അറിയത്തുള്ളൂ. സപ്തമശ്രീ തസ്കര സപ്തമശ്രീ തസ്കര. ഓക്കെ അപ്പൊ എന്തായാലും നാളെ നല്ലൊരു എന്തായാലും അതേ എന്നും പറയണതാ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ ആയി പോട്ടെ, സാരമില്ല, വിട്ടു കളയണം കേട്ടോ. നാളെ നല്ലൊരു സീരീസ് ആയിരിക്കും എന്നാണ് കരുതുന്നത്. കാലാവസ്ഥയും ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുഴപ്പമില്ലാത്ത. ഇനി ആരും ഞങ്ങളോട് ഗെയിം ചെയ്യാൻ പറയരുത്, നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടത്തില്ലത്. ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തായാലും ഇനി ഞങ്ങൾ സത്യം പറഞ്ഞ മൂന്നീശ പേരെടുത്തത് രണ്ടെണ്ണത്തിലെ ഞങ്ങൾ ഒതുക്കി. അതെ അപ്പൊ എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. ഓക്കെ വണക്കം, ശരി എന്നാ അപ്പൊ ടാറ്റ ബൈ. അപ്പൊ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ വീഡിയോസുകൾ 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഓക്കെ ടാറ്റ ബൈ.